കേരളം കാത്തിരുന്ന തീരുമാനം വന്നു. പി പി ദിവ്യയെ സി പി എം പൂർണ്ണമായും കൈവിട്ടിരിക്കുന്നു. അതറിയിക്കാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ നേരിട്ട് നവീൻ ബാബുവിന്റെ വീട്ടിലെത്തി. കഴിഞ്ഞ ദിവസം ദിവ്യയെ രക്ഷിക്കുവാനുള്ള ഒരു ശ്രമം ഡിവൈഎഫ്ഐ നടത്തിയിരുന്നു. അല്ലെങ്കിലും കൊലയാളികൾക്കൊപ്പം നിന്ന് ശീലിച്ച ഡിവൈഎഫ്ഐക്ക് ഇത് ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. പക്ഷേ പാർട്ടി അത് കാര്യമായി എടുക്കുകയും തക്കതായ മറുപടി നൽകുകയും ചെയ്തു. പി പി ദിവ്യയെ അവിശ്വസിക്കേണ്ടെന്ന ഡിവൈഎഫ്ഐയുടെ നിലപാട് ആദ്യം തന്നെ ചോദ്യം ചെയ്തത് സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായ കെ പി ഉദയഭാനുവായിരുന്നു. ദിവ്യയെ ഏത് സംഘടന പിന്തുണച്ചാലും അത് അംഗീകരിക്കില്ലെന്നും പാർട്ടിക്ക് ഒറ്റ നിലപാട് മാത്രമാണുള്ളതെന്നും ഉദയഭാനു ഡിവൈഎഫ്ഐയെ ഓർമ്മപ്പെടുത്തി. മാത്രമല്ല മണിക്കൂറുകൾക്കുള്ളിൽ സംസ്ഥാന സെക്രട്ടറി തന്നെ സി പി എം നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണെന്ന് അറിയിക്കാൻ പത്തനംതിട്ടയിലെ വീട്ടിലെത്തി. അതോടെ പി പി ദിവ്യ എന്ന നേതാവ് തീർന്നിരിക്കുന്നു. ഗോവിന്ദൻ പറഞ്ഞത് ഇങ്ങനെയാണ്, കണ്ണൂരിലെ പാർട്ടിയായാലും പത്തനംതിട്ടയിലായാലും കേരളമായാലും പാർട്ടിക്ക് നിലപാടൊന്നു തന്നെയാണ്. പാർട്ടി നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം തന്നെയാണ്. ജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ പി പി ദിവ്യയെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും സമയം താമസിപ്പിക്കാതെ മാറ്റി. എം വി ജയരാജൻ മൃതദേഹത്തോടൊപ്പം എത്തിയിരുന്നു. വിഷയത്തിൽ ആദ്യം മുതൽ തന്നെ പാർട്ടി കുടുംബത്തിനൊപ്പമാണ്. ആവശ്യമില്ലാതെ വാർത്തകൾ ഉണ്ടാക്കരുത്. സി പി എം സംസ്ഥാന സെക്രട്ടറിയായ താനാണ് പറയുന്നത് പാർട്ടി കുടുംബത്തോടൊപ്പമാണ് എന്നത്. അന്വേഷണത്തിന് എന്തെല്ലാം നടപടികൾ വേണോ അതെല്ലാം പൂർണ്ണമായും പിന്തുണക്കുമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ കാര്യം വളരെ വ്യക്തമായി പോലീസും മനസ്സിലാക്കിയതോടെ ഇതുവരെയുള്ള കള്ളക്കളികൾ ഇനി നടക്കില്ല എന്ന് ഉറപ്പിക്കുകയാണ്. കേസിൽ കുറ്റാരോപിതിയായ പി പി ദിവ്യയെ പോലീസ് ഇനിയും ചോദ്യം ചെയ്യാതിരിക്കുന്ന സാഹചര്യത്തിൽ കുടുംബത്തിന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനും പാർട്ടി പിന്തുണ അറിയിക്കുവാനാണ് എം വി ഗോവിന്ദന്റെ സന്ദർശനം. അത് തന്നെ വ്യക്തമാക്കുന്നത് പി പി ദിവ്യക്കെതിരെയുള്ള നടപടികൾ കടുപ്പിക്കുകയാണ് എന്നതാണ്. തന്റെ കയ്യിൽ തെറ്റുള്ളതുകൊണ്ട് വിഷ്ണു പ്രണോയിയുടെ വീട്ടിൽ പിണറായി വിജയനും പാർട്ടി സെക്രട്ടറിയും പോകാത്തതുപോലെ, മണിപ്പൂരിലേക്ക് ബി ജെ പി പ്രധാനമന്ത്രി പോകാത്തതുപോലെ, ഇതിലും നവീൻ ബാബുവിന്റെ വീട്ടിലേക്ക് സി പി എം സെക്രട്ടറി പോകാതിരുന്നിട്ടുണ്ടെങ്കിൽ സംശയിക്കണമായിരുന്നു ദിവ്യക്കാണ് പിന്തുണ എന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. ജനങ്ങൾ പൂർണ്ണമായും ദിവ്യക്കെതിരായതോടെ പാർട്ടിക്കും കൈവിടേണ്ടി വന്നിരിക്കുകയാണ്. ഇനി ജയിൽവാസം തന്നെയായിരിക്കും ദിവ്യയെ കാത്തിരിക്കുന്നത്. കേരളത്തിലെ മുഴുവൻ ഗുണ്ടായിസ രാഷ്ട്രീയ പ്രവർത്തനത്തിനും ഇതൊരു താക്കീതായിരിക്കും. പ്രതിഷേധം ഭയന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് കണ്ണൂർ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ. പി പി ദിവ്യ ഇപ്പോൾ ഒളിവിലുമാണ്. അങ്ങനെ ജനരോഷം ഭയന്ന് ജില്ലാ കലക്ടർക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനും ഒരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അവരെ പിന്തുണക്കാൻ ഒരു പാർട്ടിക്കുമാവില്ല. അങ്ങനെയാണ് സി പി എമ്മിന്റെ ആ തീരുമാനം വന്നിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ ദിവ്യക്ക് പുറമെ കലക്ടർക്കും സ്ഥാനചലനം സംഭവിക്കുമെന്നും ഉറപ്പാക്കാം.